അർശിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ സുന്ദരമായ നാമങ്ങൾ പറഞ്ഞും പഠിച്ചും പരിശീലിച്ചും ഓരോ വെള്ളിയാഴ്ചയും അവന്റെ ഭവനത്തിൽ അവൻ പ്രത്യേകം പറഞ്ഞയച്ച മലക്കുകളോടൊപ്പം നാം സാക്ഷിയാകുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്മാഉൽ ഹുസ്ന ഒരാൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അവന്റെ ജീവിതം തന്നെ സുന്ദരമായി തീരുകയാണ്. ഇന്ന് നമ്മൾ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ പരിചയപ്പെടുന്നത് അള്ളാഹുവിന്റെ അൽഹലീം എന്ന അതിസുന്ദരമായ നാമമാണ്. പരിശുദ്ധ ഖുർആനിൽ 17 തവണയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സുന്ദരമായ സിഫത്താണ്, അള്ളാഹുവിന്റെ സുന്ദരമായ നാമമാണ് അൽഹലീം. അള്ളാഹുവിന്റെ മറ്റ് നാമങ്ങളോട് ചേർത്തുകൊണ്ടാണ് ഈ നാമത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് ഗഫൂറുൻ ഹലീം, ഗനിയുൻ ഹലീം, ഷക്കൂറുൻ ഹലീം, അലീമൻ ഗഫൂറ, ഹലീമൻ അലീമൻ ഹലീമ, ഹലീമൻ ഗഫൂറ തുടങ്ങിയ ആയത്തിന്റെ ശകലങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ നന്നായത് മനസ്സിലാക്കിയത് ജീവിതത്തിൽ പുലർത്തുവാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ടെൻഷൻ റിലീഫാകുന്ന ഒരു മനുഷ്യന്റെ ടെൻഷനുകൾ ഇല്ലാതെയാക്കി തീർക്കുന്ന അള്ളാഹുവിന്റെ സുന്ദരമായ നാമമാണ്. ഇതറിയേണ്ടതുപോലെ അറിയുകയും പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിക്കുകയും ചെയ്താൽ അൽ ഹലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ദുആഉൽ കർബ്, പ്രയാസങ്ങൾ, അങ്ങേറ്റത്തെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദുആ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ദുആയാണ്. അതിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, لا اله الا الله رب العرش العظيم, لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. ان شاء الله എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ. ദുആൽ കർബ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുവത്. അതിൽ അല്ലാഹുവിന്റെ ആദ്യത്തെ വചനം തന്നെ ആരംഭിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, അല്ലാഹുവിന്റെ സുന്ദരമായ സിഫത്തുകൾ പറഞ്ഞുകൊണ്ടാണ്. അങ്ങേറ്റം ക്ഷമിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ജാഹിദ് അതിന് വിശദീകരിക്കുന്നത് അൽഹിൽമു തർക്കുൽ ഇൻതിഖാമി ഇൻദ ശിദ്ദത്തിൽ ഗളബി മഅൽ ഖുദ്ര, ശിക്ഷിക്കാൻ കഴിവുണ്ടായിരിക്കെ തന്നെ ശിക്ഷിക്കാതെ അയാളോട് ക്ഷമ കാണിക്കുന്നതിനാണ് ഹിൽം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ഒരാള് നമ്മളെ തന്നെ ചോദ്യം ചെയ്യുകയാണ്, അക്രമം അഴിച്ചു വിടുകയാണ്, നമുക്ക് എത്ര കണ്ട് ക്ഷമിക്കാൻ പറ്റും? ഈ ഉദാഹരണം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അള്ളാഹു സൃഷ്ടിച്ച മേൽക്കൂരയാണ്, അള്ളാഹുവിന്റെ ഭക്ഷണം നിങ്ങൾ തന്നെയും അള്ളാഹുവിന്റേതാണ്. പക്ഷെ ഈ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പൊടുന്നനെ ശിക്ഷിക്കാതെ അവസരങ്ങൾ നൽകുന്നില്ലേ? ആകാശങ്ങളിൽ ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ്, ഭൂമി പിളർന്നു പോകാനടുത്തിരിക്കുകയാണ്, പർവ്വതങ്ങൾ തന്നെ തവിടുപൊടിയായി തീരും. കാരണം എന്താണ്? അള്ളാഹുക്ക് ഒരു സന്താനമുണ്ട് എന്നുള്ള ഒരു സങ്കല്പം ബാധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തിന്മയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭൂമിയിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അനുവദിക്കുന്നില്ലേ? ജൂതന്മാർ പറഞ്ഞ വാക്കുകൾ എന്താണ്? അള്ളാഹു കേട്ടിരിക്കുന്നു, കേട്ടില്ലേ? ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗനിയ, സദഖ നൽകുവാൻ പറഞ്ഞപ്പോ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല ഫഖീറാണ്, ഞങ്ങൾ പണക്കാരാണ്, അതുകൊണ്ടാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് എന്ന് പരിഹസിച്ചവരാണ് അവർ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ വല്ലാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്നലെ ഏതോ ഒരു ഫുട്ബോൾ താരം മരിച്ചപ്പോ
അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ മലക്കൽ മൗത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കാണുന്നത്. കാരണം എന്താണ്? കളിക്കാരുടെ ഇടയിലൂടെ ആർക്കും പിടികൊടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഒരു മുസ്ലിമിന്റെ കൊമന്റാണ്. അതല്ലാത്ത രീതിയിൽ കുറെ മുസ്ലിം സുഹൃത്തുക്കൾ ഇതിനെ പ്രതികരിച്ച് കാണുന്നു. വളരെ മോശമായ ശൈലിയിൽ ഈമാൻ തന്നെ നഷ്ടപ്പെടുത്ത രീതിയിലാണ് ഇതിനൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു സിഫത്ത് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ ഈ സിഫത്ത് തഖല്ലഖു ബി അഖ്ലാഖില്ലാ, ഇതുമായി നമ്മുടെ ബന്ധം എന്താണ്? ഇതാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഓരോ അസ്മാഉൽ ഹുസ്നയിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഷ്യമുണ്ടാകും മനുഷ്യന്, അവന്റെ സോഫ്റ്റ്വെയർ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യൻ മലക്കൊന്നുമല്ല, അവന് വികാരമുണ്ട്, വിചാരമുണ്ട്. പക്ഷേ ദേഷ്യം ഇരച്ചു കയറുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്തുക, അതാണ് ഹിൽമ് എന്ന് പറഞ്ഞാൽ. സപ്രസ് ചെയ്യരുത്, അതിനെ ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ അത് ഈമാനായി മാറും, കൂടുതൽ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അപ്പോ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഫിൽമ് നമുക്ക് എടുത്തണിയാൻ കഴിയില്ല, നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ പറ്റില്ല. അത് പഠിക്കണം, അതിന്റെ പ്രതിഫലം ഓർക്കണം, അതിന്റെ ബഹുമാനം നമ്മൾ അറിയണം, അതിന്റെ സുഖം ഓരോ കുടുംബജീവിതത്തിലും ഓരോ ട്രാൻസാക്ഷനുകളിലും ഓരോ വിനിമയങ്ങളിലും നമ്മുടെ സംസാരത്തിലും അതിന്റെ സുഖം അനുഭവിക്കുന്ന രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ മുന്നോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ ഓഫറാണ് വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദി അന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിച്ചോ നാം അവർക്ക് നമ്മുടെ വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ ഹിൽമു ഹിജാബുൽ ആഫാത്ത്. അപകടങ്ങളുടെ വെയിലാണ്, അപകടങ്ങളെ മൂടിക്കളയുന്നതാണ് യഥാർത്ഥത്തിൽ ഹിൽമ്, ക്ഷമ എന്ന് പറഞ്ഞൊരു സിഫത്ത്. ഈ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാൾ പിന്നീട് ഒരുപാട് ഖേദിക്കേണ്ടി വരുന്നു. ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പ്രതികരണമാണ് എപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ജയിലിലുള്ളവരോട് ഇന്റർവ്യൂ നടത്തുമ്പോൾ എല്ലാവരും പറയാറുള്ള കാര്യമാണ്, എന്ത് ചെയ്യാനാ, ഒന്നും ആലോചിക്കാതെ എല്ലാം പെട്ടെന്നായിപ്പോയി, വേണ്ടിയിരുന്നില്ല. എല്ലാവരുടെയും 90% ആളുകളെയും, കൊടും ക്രിമിനൽ അല്ലാത്ത ആളുകളുടെയൊക്കെ പ്രതികരണം ഇത് തന്നെയാണ്. പെട്ടെന്നുള്ള ആ ഒരു പ്രതികരണം കൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു സ്ത്രീ അവരുടെ മകൻ മരിച്ചപ്പോ കബറും പുറത്തിരുന്ന് വല്ലാതെ വിലപിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ പിന്നാലെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, അള്ളാഹുവിനെ സൂക്ഷിക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്റെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അവർക്ക് അറിഞ്ഞില്ല ഇതാരാണ് പിന്നിൽ നിന്ന് തന്നെ ഉപദേശിക്കുന്നത് എന്ന്. അവരോട് പറയപ്പെട്ടു, ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നീ തട്ടിക്കയറിയത് എന്ന് പറയപ്പെട്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വരെ അവർ ചെന്നു മാപ്പ് ചോദിക്കാനായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സബ്റു ഇൻദ സദ്മതിൽ ഊല, ഒന്നാമത്തെ ഘട്ടത്തിലാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയലില്ല, ഒന്നാമത്തെ ഘട്ടത്തിൽ ആദ്യത്തെ ആ ഒരു മിനിറ്റ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അസ്സബ്റു ഇൻദ സദ്മതിൽ ഊല, ഒന്നാമത്തെ ഘട്ടത്തിലാണ് ക്ഷമ എന്നാണ് ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പലരും കരുത്താർജിക്കാൻ വേണ്ടി കായികാഭ്യാസം നേടാറുണ്ട്, ജിംനേഷ്യത്തിൽ പോകാറുണ്ട്, പല സിക്സ് പാക്കുകളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ അതിലൊന്നും പെടാത്ത ഒരു പാക്കുണ്ട്, അതില്ലെങ്കിൽ ഈ പാക്കൊക്കെ, ഈ സിക്സ് പാക്കും 12 ഒക്കെ വെറുതെയാണ്. ആ ഒരു പാക്ക്, അതായതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, അതായത് ഗുസ്തി പിടിച്ച് മലർത്തി അടിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ നിങ്ങളിൽ ഫയൽമാൻ, നിങ്ങളിൽ ശക്തിയുള്ളവൻ. ദേഷ്യം ഇരച്ചു കയറുമ്പോ അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ആർക്ക് സാധിച്ചോ അവനാണ് ശക്തിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്.
അപ്പോ ഇൻഷാല്ല ഇതൊക്കെ ഒന്ന് കേട്ട് പോയാൽ പോരാ, ഇപ്പോൾ മുതൽ അത് ജീവിതത്തിൽ, അത് സംസാരത്തിൽ, നമ്മുടെ ആക്ഷനിൽ ഉൾപ്പെടുത്തണം. ഞാൻ ഉൾപ്പെടുത്തും, എനിക്കതിന് കഴിയണം, റബ്ബെ നീ എന്നെ സഹായിക്കണം എന്ന നിയത്തിലായിരിക്കണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു സ്വീകരിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ തകരാനുള്ള പ്രധാന കാരണം ഈ ഹിൽമ്, ഈ സിക്സ്ത് പാക്ക്, ഇതിന്റെ അഭാവമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ നല്ല സംസാരങ്ങളായിരിക്കും, കോംപ്ലിമെന്ററി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഒരേ രീതിയിൽ നിന്ന് തന്നെ, ഒരേ അവസ്ഥയിൽ നിന്ന്, ഓരോ മാനസികാവസ്ഥയിൽ നിന്ന് തന്നെ രണ്ടുപേരും എത്ര നേരം സംസാരിച്ച് അറിഞ്ഞാലും കഴിഞ്ഞാലും അവർക്ക് ഒരു മടുപ്പും തോന്നാറില്ല. എന്നാൽ വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഈ സംസാരത്തിൽ ചില വിള്ളലുകൾ വീഴും, അൾട്ടീരിയർ ട്രാൻസാക്ഷൻ വരും, ഉള്ളിലൊന്ന് വെച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങൾ, അതിലൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ടാവും സാധാരണ രീതിയിൽ. മാത്രമല്ല അതിന്റെ അകത്തൊരു സൈക്കോളജിക്കൽ മെസ്സേജും അകത്തൊന്ന് വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ. ഒരു ഉദാഹരണത്തിന്, കല്യാണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിയുന്നത് വരെയുള്ള സംസാരം, ഭക്ഷണം കുറച്ച് വൈകി കേട്ടോ, ഭാര്യ പറയുകയാണ്, അതിനെന്താ, നിന്റെ കൈകൊണ്ട് ഒരു ഭക്ഷണം കിട്ടുന്നത് മാത്രമാണ്, അത് എത്ര വൈകിയാലും എനിക്കത് അതാണ് സന്തോഷം എന്നാണ് പറയുക. എന്നാൽ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ അത്രയൊന്നും സമയമില്ല, കേട്ടില്ല, എല്ലാം ധൃതിയാണ്, എല്ലാം ധൃതിയിലാണ്. ഒരു വർഷവും രണ്ടു വർഷമൊക്കെ കഴിഞ്ഞാല് ഭർത്താവിന്റെ ചോദ്യം, എന്താ ഭക്ഷണം റെഡിയായില്ലേ, അതിന്റെ മറുപടി എന്താ പറയുന്നത്, അല്ല റെഡിയായിട്ടില്ല, അങ്ങനെയുള്ള കൃത്യമായ മറുപടിയല്ല, എനിക്ക് നാല് കൈയില്ലല്ലോ. അപ്പൊ അടുത്ത മറുപടി, അതിന്റെ മറുപടി, ഇവിടുന്ന് പാട്രിയോട്ട് മിസൈല്, അവിടെ സ്കഡ് മിസൈല്, പിന്നെ അവസാനം വലിയ ബോംബിലാണ് ഇതൊക്കെ അവസാനിക്കുക. അതിന്റെ അതിന്റെ മറുപടി, നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലേ നിന്റെ അയൽവക്കത്തുള്ളത്, 8 മണിക്ക് എത്ര കൃത്യമായിട്ടാണ് അവര് ഭർത്താവിനും കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവർക്ക് നാല് കൈയുണ്ടോ. ഈ താരതമ്യം എന്നുള്ളത് എല്ലാവരും സൂക്ഷിക്കേണ്ടത്, വലിയ വലിയ ടോക്സിൻ ആണ്, വൈറസ് ആണ്. നമ്മളെ മക്കളൊക്കെ താരതമ്യം ചെയ്യാറില്ലേ, മോനെ നീ അവനെ പോലെയാകണം, അവന് കണ്ടില്ലേ ഒന്ന് നന്നായിട്ട് പഠിക്കുന്നത് കാണുന്നില്ല. ഇത് സ്ത്രീകൾ ഒരിക്കലും സഹിക്കാത്തൊരു സംഗതിയാണ്. നിന്നെ പോലത്തെ ഒരു പണ്ടല്ലേ അയൽവീട്ടിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ അവളെ പോലെയായി തീരണം എന്ന് പറയുന്ന ഈ താരതമ്യം, ഇതും കൂടി കേട്ടാലുണ്ടല്ലോ. പിന്നെ ആ വൈറസ് വല്ലാതെ അതങ്ങനെ മനസ്സിൽ അള്ളിപ്പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഇൻഷാല്ല ഇനി മുതൽ ഉണ്ടാവരുത്. ഉണ്ടാവൂല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മതി, ഇവിടുന്ന് പോണം. അങ്ങനെ തന്നെ അള്ളാഹുന്റെ പള്ളിയിൽ വെച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ, നമ്മളിപ്പോ താൽക്കാലികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഒരു പരീക്ഷണം കൊണ്ടാണ് നമ്മളിങ്ങനെ വിട്ടുവിട്ടിരുന്നിരിക്കുന്നത്. അവിടെയൊക്കെ മലക്കുകൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ സമാധാനിച്ചു. രോഗികൾ ഇരുന്ന് നിസ്കരിക്കുമ്പോ, നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്, കിടന്ന് നിസ്കരിക്കുമ്പോഴും അവരുടെ നീയത്ത് കൊണ്ട് നിന്ന് നിസ്കരിച്ച അതേ പ്രതിഫലമാണ്. വലിയ വലിയ കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു, മുമ്പ് ഒരുപാട് ചെയ്തതായിരുന്നു, പക്ഷേ രോഗം കാരണം അല്ലെങ്കിൽ ബലഹീനത കാരണം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല നീയത്തുണ്ട്, പക്ഷേ അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതാല അവന്റെ ഏടിൽ എഴുതി വെക്കും. ഈ മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വെള്ളിയാഴ്ച വലിയൊരു തീരുമാനം, നീയത്ത് എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ മാത്രമല്ല, നോമ്പിൽ മാത്രമല്ല, ഇതിലൊക്കെ നമ്മുടെ ഓരോ ഓരോ മനുഷ്യനും അവൻ എന്താണോ കരുതിയത് അത് അവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആദ്യ ഹദീസുകളിൽപ്പെട്ട, ബുഖാരി ഷെരീഫിൽ തന്നെ ആദ്യത്തെ ഹദീസിൽപ്പെട്ട ഹദീസാണ് ഈ ഹദീസ്. ഓരോരുത്തരും എന്താണോ കരുതിയത്, അപ്പൊ ആ കരുത്തോട് കൂടിയായിരിക്കണം നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഇൻഷാല്ലാ ഇനി മുതല് ആദ്യത്തെ ഘട്ടമുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 1-2 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട ആ സമയം, അത്ര സമയം മാത്രമേ ഇതിങ്ങനെ ഇരച്ചു കയറിയുള്ളൂ ഈ ശൈത്താനിയത്ത്. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതാല മുത്തഖീങ്ങളുടെ സിഫത്തായി പറഞ്ഞില്ലേ, വൽ കാദിമീനൽ ഗൈള, കോപത്തെ ഒതുക്കി നിർത്തുന്നവരാണ്.
ഇത് വല്ലാത്തൊരു സംഭവമാണ്. ചൂടാവരുത് എന്ന് നമ്മൾ പറയാറില്ല. അക്ഷരാർത്ഥത്തിൽ അതിന്റെ സയൻസ് പഠിച്ചാൽ നമ്മുടെ ഓരോ ന്യൂറോണുകളും ബേണാകുകയാണ്, മെൽട്ടായി പോവുകയാണ്. ആ സമയത്ത് നിമിഷം പറഞ്ഞത് അങ്ങനെ ദേഷ്യം പിടിക്കുമ്പോ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഒതു ചെയ്യണം അല്ലെ, സ്ഥലം മാറണം. ഇതൊക്കെയാണ് നമ്മോടുള്ള നിർദ്ദേശം. ഇവരാണ് മുത്തഖീങ്ങൾ, ഇവരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സുന്ദരമായ അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഏതാനും മിനിറ്റുകൾ മാത്രം, അതിനും മാത്രം ഒന്നാമത്തെ ഘട്ടം വരെ നമ്മൾ കാത്തിരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നം, അയൽവാസികളും മറ്റൊരു അയൽവാസിയും തമ്മിലുള്ള പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ സെവൻത് പാക്ക്, അതാണ് അൽഹിൽമ്. അതില്ലാതെ മറ്റെന്ത് ആരോഗ്യം നേടിയിട്ടും കാര്യമില്ല. തകർന്ന തരിപ്പണമാകും ബന്ധങ്ങൾ. നീ ഒന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് പറയും, ഇതൊക്കെയാണല്ലോ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗ് അല്ലെ. ദിറാർ ഇബ്നു അൽ കഅഅ റഹിമഹുല്ലയോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, എന്താ പറഞ്ഞെന്നറിയോ, വല്ലാഹി ലൗ ഖുൽത വാഹിദതൻ ലസമിഅത അശറൻ, നീ ഒന്ന് പറഞ്ഞാൽ പത്തെണ്ണം കേൾക്കേണ്ടി വരും എന്നാ പറഞ്ഞു. അദ്ദേഹം തിരിച്ചങ്ങോട്ട് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയുമോ, അതൊന്ന് നിങ്ങൾ പരിശീലിച്ചു നോക്ക്. മറ്റേതൊക്കെ ഉണ്ടല്ലോ, നീ എന്താണ് പറഞ്ഞത്, ആ രീതിയിൽ നമുക്കതിനെ മറിപറ്റുന്ന രീതിയിൽ നല്ല വാചാലതയുള്ള നല്ല കയ്യൂക്കും കരുത്തും തന്റേടെ ഉള്ള ആളുകളാണെങ്കിൽ അതിനേക്കാൾ മോശമായ രീതിയിൽ അവനെ ഇൻസൾട്ട് ചെയ്യാനും കുറവുകൾ കണ്ടെത്താനും ഒക്കെ കഴിയും. പക്ഷേ നീ ഒന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് പത്ത് കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് വല്ലാഹി ലൗ ഖുൽത അശറൻ. ഈ ഡയലോഗാ പറയുന്നത്, നീ പത്ത് പറഞ്ഞാൽ ലൻ തസ്മ വാഹിദതൻ, ഒന്നുപോലും എന്നിൽ നിന്ന് കേൾക്കേണ്ടി വരില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് ഭയങ്കര ഡയലോഗ്, അതാണ് ഏറ്റവും ആരോഗ്യകരമായ ഡയലോഗ്. അതാണ് ഏറ്റവും ആരോഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് സിക്സ്ത് പാക്കുള്ള ആളുകൾക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഹിൽമ് പരിശീലിച്ച ആളുകൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇതാ ഞാൻ പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റൂല, കേട്ടില്ല. അങ്ങനെ ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അവരോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കൂ. നേരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്, മുമ്പും ഇഷ്ടമാണ്, ഇനി മരിക്കുന്നത് വരെയും നിന്നോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു വയ്ക്കാൻ. ദേഷ്യം പിടിച്ച് പൊട്ടിത്തെറിക്കുകയാണ്, അവരോട് പറയാണ് എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, മുമ്പും ഇഷ്ടമാണ്, ഇനി മരിക്കുന്നത് വരെയും നിന്നോട് എനിക്ക് ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു വയ്ക്കുക. എന്താ സംഭവിക്കാന്നറിയോ, ഒരല്പനേരത്തേക്ക് ഒരൊറ്റൊരു സഡൻ ബ്രേക്ക് അവിടെ സംഭവിക്കും. മാത്രമല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ, ഇത് വല്ലാത്തൊരു സ്ട്രോക്കാണ്. ആ സ്ട്രോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് അത് തൗബയിലേക്ക് ഭർത്താവിനോട് മാപ്പ് ചോദിക്കാൻ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മാപ്പ് ചോദിക്കാനുള്ള ഒരു ഭാര്യയോട് മാപ്പ് ചോദിക്കാനുള്ള ഒരു പ്രേരണ അതിലുണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് ഓവറായിപ്പോയി, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണം എന്ന് പറയുന്നതിലേക്ക് അവരെ അത് പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുസ്സിലത്തിൽ പറഞ്ഞത് എന്താണ്, അതിന്റെയൊക്കെ വിശദീകരണം ഉദാഹരണത്തിലൂടെ പറയുന്നു എന്ന് മാത്രമാണ്. അല്ലാഹു പറഞ്ഞത് എന്താ, ലാ യസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയാകില്ല. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ മാർഗത്തിൽ. അല്ലേ, നമുക്കിഷ്ടമല്ലാത്ത കാര്യമാണ് പറഞ്ഞത്, നമ്മളെ ഇഴയ്ക്കുന്ന രീതിയിലുള്ള സംസാരമാണ് പറഞ്ഞത്. പക്ഷെ അല്ലാഹു പറഞ്ഞത് എന്താ, ഇദ്ഫഉ, അതിനെ നീ തട്ടിക്കളയണം. എങ്ങനെയാ തട്ടിക്കളയേണ്ടത്, ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അതിനെ നീ തടഞ്ഞാൽ. فإذا الذي بينك وبينه عداوة كأنه ولي حميم, നിന്നോട് ചാത്രവം വെച്ച് പുലർത്തുന്ന ആളുകൾ അടുത്ത ആത്മമിത്രമായി തീരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അടുത്ത സുഹൃത്തുക്കളായി മാറും, അല്ലാഹു പറഞ്ഞതാണ്. ഈ സോഫ്റ്റ്വെയർ നൽകിയതാരാ,
ഈ ഹൃദയം നൽകിയത്, ഈ മനസ്സ് നൽകിയത് അല്ലെ? ദേഷ്യം പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കെമിക്കലിന്റെ മാറ്റമല്ലേ? ഈ കെമിസ്ട്രിയൊക്കെ നമ്മുടെ തലച്ചോറിൽ സൃഷ്ടിച്ചതാരാ? അല്ലാഹു ആണ് ഖാലിഖു കുല്ലി ഷൈ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാം സൃഷ്ടിച്ചതവനാണ്, എല്ലാം സൃഷ്ടിച്ചതവനാണ്. അല്ലദി ഖലഖ ഫസവ്വ. ഒരാൾ പേടിക്കുമ്പോ അവന്റെ കെമിസ്ട്രിയിൽ മാറ്റം വരുന്നു, ബയോകെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഒരാൾ സന്തോഷിക്കുമ്പോ അവന്റെ കെമിക്കലിൽ മാറ്റം വരുന്നുണ്ട്, അവന്റെ ഹോർമോണിൽ മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ചതാരാണ്? എല്ലാം പടച്ച തമ്പുരാൻ. ആ റബ്ബ് പറയാണ്, കൊടിയ ശത്രുക്കളെ പോലും ആത്മമിത്രമാക്കി മാറ്റാനുള്ള ഹിക്മത്ത് ഹക്കീമായ അല്ലാഹു സുബ്ഹാനഹു വതആല, അൽ ഹക്കീമായ അല്ലാഹു പറഞ്ഞു തരികയാണ്. തിന്മ കണ്ടാൽ അതിനെ നന്മ കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ വഴിയിലൂടെ നേരിട്ടോ. ഇൻഷാല്ലാ, ഇനി മുതൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആവണം കേട്ടോ. ഇൻഷാല്ലാ, ഇൻഷാല്ലാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണെന്നറിയാമോ? വമാ യുലഖാഹ ഇല്ലാ അല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂഹല്ലിൽ അദീം. അങ്ങേയറ്റം ക്ഷമിക്കുന്നവർക്കല്ലാതെ, മഹാഭാഗ്യവാന്മാർക്കല്ലാതെ അത് കണ്ടെത്തുക സാധ്യമല്ല. കുറച്ചേരി കാത്തിരിക്കാന്നുള്ളതാണ്. ഇത് വല്ലാതെ ചൂടാക്കും ഈ സാധനം, നമ്മുടെ ശരീരത്തെ വല്ലാതെ ഇളക്കും. ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇത് വല്ലാതെ ഇളക്കും അവിടെ. ആ ഇളക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കൺട്രോളാണ്. ദേഷ്യം വരുന്ന സമയത്ത് കംപ്ലീറ്റ് കൺട്രോളിലാണ്, അവന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വനഹ നഫ്സ് അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. എങ്ങനെയാണ് ഈ ഒരു സ്വഭാവം അവനവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നല്ല വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ നല്ല കായിക ബലമുണ്ട്, പക്ഷേ വളരെ സുന്ദരമായ രീതിയിൽ ഒരു തിന്മ കാണുമ്പോൾ ഉത്കൃഷ്ടമായ രീതിയിൽ അതിനെ പ്രതികരിക്കാൻ പറ്റുന്നത് ആർക്കാണ്? അള്ളാഹനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഖൗഫ് ഹൃദയത്തിലുള്ള ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ മഖാമിനെ അവർ ഭയപ്പെട്ടു, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് അവർക്ക് കാണാം. അല്ലാഹു വിചാരണ ചെയ്യും. മാത്രമല്ല, ഈ സ്വന്തം ശരീരത്തെയും ഞാൻ ദേഷ്യം പിടിച്ചുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ആളുകളോട് പകവെച്ച് പുലർത്തുന്നതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ സയൻസ് നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുക. ഒരാത്മഹത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളോട് നിങ്ങൾ പകവെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളോട് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, മുത്തഖീങ്ങൾ ആരാണ്? മുത്തഖീങ്ങൾ ദേഷ്യത്തെ ഒതുക്കി നിർത്തുന്നവരാണ്, അവർ ക്ഷമിക്കുന്നവരാണ്, അവർ കാത്തിരിക്കുന്നവരാണ്, പെട്ടെന്ന് പ്രതികരിക്കില്ല, പെട്ടെന്ന് പ്രതികരിക്കൂല, അവര് കാത്തിരിക്കും അല്ലാഹുക്ക് വേണ്ടി. പക്ഷേ ആ കാത്തിരിക്കുന്നത് സപ്രസ് ആവൂല. സപ്രസ് ആകുന്ന സമയത്തും ഇവന് ടെൻഷൻ ഉണ്ടാവും, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഈമാൻ അല്ലാഹുക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖൗഫാണ് അവന്റെ ഹൃദയത്തിൽ അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ വളരെ സുന്ദരമായ കാത്തിരിപ്പാണ്, മടുപ്പില്ലാത്ത കാത്തിരിപ്പാണ്, മടുപ്പില്ലാത്ത കാത്തിരിപ്പാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാത്തിരുന്നത് പോലെ നിരാശനായിട്ടില്ല, നിരാശനായിട്ടില്ല. 10-36 വർഷത്തോളമാണ് കാത്തിരുന്നത്, ദുആ ചെയ്തുകൊണ്ട് കാത്തിരുന്നു, ക്ഷമയോടുകൂടി കാത്തിരുന്നു. വമാ യുലഖാഹ ഇല്ലാ അല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂഹല്ലിൽ അദീം. ആ മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന അൽ ഹലീം എന്ന ഈ നാമത്തിലൂടെ നമ്മൾ ശീലിക്കേണ്ടത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷജ് അബ്ദുൽ ഖൈസ് റഹിമഹുല്ലയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, ഇന്ന ഫീക ഖസ്ലതൈൻ, നിങ്ങളിൽ രണ്ട് കാര്യമുണ്ട് കേട്ടോ. അല്ലാഹു ആ രണ്ട് കാര്യത്തെയും ഇഷ്ടപ്പെടുകയാണ്. അതെന്താണെന്നറിയാമോ? അൽ ഹിൽമു വൽ അനാത്. ഒന്ന് ക്ഷമ,
മറ്റൊന്ന് അവദാനത. ഈ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ക്ഷമയും അവദാനതയും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യൂല, കാത്തിരുന്ന് ആലോചിച്ച് ഹിക്മത്തോടുകൂടി ഉചിതമായ നടപടികൾ അവന് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതാണ് അനാത്ത്. ഈ രണ്ട് കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വലിയ രണ്ട് കാര്യമാണ് ക്ഷമയും അവദാനതയും എന്ന് മനസ്സിലാക്കുക, അത് തിരിച്ചറിയുക, അതിനുവേണ്ടി ദുആ ചെയ്യുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഒരു ഇഷ്ടമല്ലാത്ത വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അത് ഭാര്യയിൽ നിന്നാകട്ടെ, മക്കളിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാകട്ടെ, പുറമേ നിന്നുള്ള വാർത്തകളാവട്ടെ, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അവൻ എന്താ പറയാ ടെൻഷൻ ഉണ്ടാകുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം എന്ന് പറയുകയാണ്. മുഴുവനും അള്ളാഹുവിന്റെ അർശിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, സുന്ദരമായ സിഫാത്തുകൾ പറഞ്ഞുകൊണ്ട് ഇവന്റെ മനസ്സിലേക്ക് അല്ലെ, അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളിലേക്ക് മഴ കോരി ഒഴിക്കപ്പെടുന്നത് പോലെ, മഴ കോരിച്ചെറിയപ്പെടുന്നത് പോലെ സംഭവിക്കും, തണുത്തുറച്ചു പോകും. അത്രയും സുന്ദരമാണ് അല്ലാഹുവിന്റെ നാമം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് അറിയണേ നിങ്ങൾ ഹൃദയം ശാന്തമാവുക തന്നെ ചെയ്യും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു സിഫത്ത് ഞാൻ ജീവിതത്തിൽ പുലർത്തുക തന്നെ ചെയ്യും അല്ലെ. ഫ്രം ടുഡേ ഇത് ഈ നിയത്ത് ചെയ്തുകൊണ്ട് തന്നെ പോകണം, കേട്ടില്ലേ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ സംഭവിക്കാം, മനുഷ്യനാണ്. ഖുല്ലു ഇബ്നു ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, എല്ലാ മനുഷ്യരും തെറ്റ് അബദ്ധം സംഭവിച്ചു പോകുന്നവരാണ്. പക്ഷേ അബദ്ധം പോയാൽ അബദ്ധം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ തൗബ ചെയ്ത് കേറിച്ച് മടങ്ങുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയാൽ തന്നെ ഇനി ഏതായാലും ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഉടനെ ഇസ്തിഗ്ഫാർ നടത്തുക, ഞാൻ ഇത് ചെയ്തത് ശരിയല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് നമ്മള് ശരിയായ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരിക, അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെടുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അസ്മാഉകളും സിഫാത്തുകളും വളരെ സുന്ദരമായി ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിന്റെ തിരുനോട്ടം കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന സജ്ജനങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.